കരുത്തരായ പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര അന്വേഷണ സംഘത്തെ ഉപയോഗിച്ച് വേട്ടയാടുക മോദിയുടെ തന്ത്രമാണ്. അങ്ങനെ വേട്ടയാടപ്പെട്ട ഒരാളാണ് ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. മറ്റൊരാൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഹേമന്ത് സോറനെ അഴിമതി കേസിൽ കുടുക്കി ജയിലിലടച്ചു മോദി സർക്കാർ. പക്ഷേ ജയിൽ മോചിതനായി ഹേമന്ത് സോറൻ എത്തിയിരിക്കുന്നു. ഹേമന്ത് സോറനെ ജയിലിലടച്ചപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചിരുന്നു. പകരം ചമ്പയിൽ സോറനാണ് മുഖ്യമന്ത്രിയായി മാറിയത്. ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയായി ബിജെപിക്ക് കടുത്ത പ്രഹരം നൽകിക്കൊണ്ട് ഹേമന്ത് സോറൻ എത്തിയിരിക്കുന്നു. ഝാർഖണ്ഡ് മുക്തിമോർച്ച അഥവാ ജെഎംഎം എന്ന അദ്ദേഹത്തിന്റെ പാർട്ടി കൂടുതൽ കരുത്താർജിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഝാർഖണ്ഡിൽ ബിജെപി നല്ല പ്രകടനമാണ് കാഴ്ചവച്ചത്. ഒക്ടോബറോടുകൂടി ഹേമന്ത് സോറൻ സർക്കാരിന്റെ കാലാവധി തീരും. തുടർന്ന് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഝാർഖണ്ഡിൽ കോൺഗ്രസും ഹേമന്ത് സോറന്റെ ജെഎംഎമ്മും പലവിധ തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. അതിലൊന്ന് യശ്വന്ത് സിൻഹയുടെ മകനും ബിജെപി നേതാവുമായ ജയന്ത് സിൻഹയെ കോൺഗ്രസിലെടുത്തതാണ്. ജയന്ത് സിൻഹയെ തുറുപ്പുചീട്ടാക്കിക്കൊണ്ട് പ്രചരണം നടത്താൻ ഹേമന്ത് സോറൻ തീരുമാനിച്ചിരിക്കുന്നു. കോൺഗ്രസും ജയന്ത് സിൻഹയെ മുന്നിൽ നിർത്തും. മുൻ ബിജെപി നേതാവ് യശ്വന്ത് സിൻഹയുടെ പുത്രനാണ് ജയന്ത് സിൻഹ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സീറ്റ് പോലും കൊടുക്കാതെ അപമാനിച്ചു ബിജെപി. ജയന്ത് സിൻഹയ്ക്ക് പക വീട്ടാനുണ്ട് മോദിയോട്. അതുകൊണ്ട് തന്നെ ഹേമന്ത് സോറനും ജയന്ത് സിൻഹയും ഒരേ തുവൽ പക്ഷികളായി ഝാർഖണ്ഡിൽ സഞ്ചരിക്കുന്നു. അധികാരം നിലനിർത്തുക എന്നത് കോൺഗ്രസ് ജെഎംഎം സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അവരില്ല. ഝാർഖണ്ഡിലെ ഗോത്രവർഗ്ഗങ്ങളും ആദിവാസികളും ഒക്കെയാണ് അവരുടെ വോട്ട് ബാങ്ക്. അവിടെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ഹേമന്ത് സോറൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനെല്ലാം അദ്ദേഹത്തിന് കൂട്ടായി അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന മുർമു സോറനുണ്ട്. ഇന്ത്യ മുന്നണിയിൽ കൽപ്പന മുർമു സോറൻ സജീവമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്. കൽപ്പനയും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയും ഒരുമിച്ചിറക്കിയ പ്രസ്താവനയൊക്കെ വലിയ ശ്രദ്ധേയമായി മാറി. ഹേമന്ത് സോറൻ ഒരു പ്രതിജ്ഞ എടുത്തു. തന്നെ ജയിലിലടച്ച മോദിയുടെ ബിജെപിക്ക് ഝാർഖണ്ഡിൽ ഒന്നും നേടാൻ ഇനി സാധിക്കില്ല. ജയന്ത് സിൻഹ പുറത്തുപോയതോടുകൂടി അവിടുത്തെ ബിജെപി വീക്കായിരിക്കും. ജയന്ത് സിൻഹയെ മുൻനിർത്തി യുദ്ധം ജയിക്കാനാണ് ഹേമന്ത് സോറനും കോൺഗ്രസും തീരുമാനിച്ചത്. ഹേമന്ത് സോറന്റെ അഴിമതി കഥകൾ പറഞ്ഞ് ഹേമന്ത് സോറിനെതിരായി ജനവികാരം ഇളക്കിവിടാൻ ബിജെപി ശ്രമിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ബിജെപി പയറ്റിയതാണ്. അതിലവർ വിജയിക്കുകയും ചെയ്തു. ഇത്തവണ യാതൊരു കാരണവശാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വിജയിക്കരുത്, ഝാർഖണ്ഡ് പിടിച്ചെടുക്കരുത് എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ജെഎംഎമ്മും കോൺഗ്രസും നീങ്ങുന്നത്. ഇന്ത്യ മുന്നണിയുടെ കരുത്തുറ്റ പ്രചരണമാണ് അവിടെ നടക്കുന്നത്. ഹേമന്ത് സോറൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രഹരം താങ്ങാനാവാതെ ബിജെപി പുഴയുന്നു. ഹേമന്ത് സോറിനെ ജനങ്ങൾ ഹർഷാരവത്തോടുകൂടിയാണ് സ്വീകരിച്ചത്. അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായിക്കൊണ്ട് മോദിയെ വെല്ലുവിളിച്ചിരിക്കുന്നു. മോദിയെ വെല്ലുവിളിച്ച് ഹേമന്ത് സോറൻ എത്തുമ്പോൾ ഇനി തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമുള്ളപ്പോൾ ആകെമൊത്തം ബിജെപി കുഴപ്പത്തിലാണ്. ജയന്ത് സിൻഹയെ പോലെയുള്ള പരിണിത പ്രജ്ഞനായ നേതാവ് ബിജെപി വിട്ടത് അവർക്ക് വലിയ തിരിച്ചടിയാണ്. ജയന്ത് സിൻഹയാകും ഹേമന്ത് സോറന്റെയും കോൺഗ്രസിന്റെയും പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക. ജയന്ത് സിൻഹ ഔപചാരികമായി കോൺഗ്രസിൽ ചേർന്നു കഴിഞ്ഞു. അദ്ദേഹം മുൻനിര പോരാളിയായി മാറും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പ്രഹരം താങ്ങാൻ കഴിയില്ല മോദിക്ക്.